Hi all, welcome to Insane Study Circle. ഇന്ന് നമ്മൾ വീണ്ടും എസ്ഇആർടിയിലെ മറ്റൊരു ചാപ്റ്റർ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇപ്പോഴത്തെ പിഎസ്സി എക്സാംസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനിപ്പോൾ 10th ലെവൽ എക്സാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ ഏതാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മിനിമം നോളജ് എന്ന് പറയുന്നത് 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എസ്ഇആർടി ടെക്സ്റ്റിലെ കാര്യങ്ങളാണ്. കാരണം എസ്ഇആർടി ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടുവരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നമ്മൾ അത് പഠിക്കുകയും വേണം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ചാപ്റ്ററിൻ്റെ പേര് കുഞ്ഞറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നാണ്. മെയിനായിട്ടും കോശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ഇതിൽ ആദ്യമായിട്ട് പറയുന്നത് മൈക്രോസ്കോപ്പിനെ കുറിച്ചാണ്. നമുക്കറിയാം ഇപ്പം ലാബുകളിലൊക്കെ സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. അതിൽ ഒന്നിലധികം ലെൻസുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിൽ പ്രകാശത്തിന് പകരം ഇലക്ട്രോൺസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പോൾ ഇനി നമുക്ക് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഫിഗർ കാണുന്നുണ്ടാവും. അതിൽ കാണാം ഐ പീസ് ഉണ്ട്, പിന്നെ രണ്ട് നോബുകളുണ്ട്, ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, പിന്നെ ഒരു സ്റ്റേജും ക്ലിപ്പും, അതിന് താഴെയായിട്ട് ഒരു കണ്ടൻസറും ഒരു മിററും ഉണ്ട്. ഇതിൽ ഈ ഐ പീസ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിമിനെ നോക്കുന്ന ഒരു പോർഷൻ, പിന്നെ ഒരു രണ്ട് നോബുകൾ ലെൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭാഗം, ദെൻ ഈ ഒബ്ജക്റ്റീവ് ലെൻസ്. ഒബ്ജക്റ്റീവ് ലെൻസിലൂടെയാണ് നമ്മൾ നമ്മുടെ സ്പെസിമിനെ അതാണ് നമ്മുടെ സ്പെസിമിനെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്ന പോർഷൻ. പിന്നെ ഉള്ളത് നമ്മുടെ സ്പെസിമിൻ വെക്കുന്ന ഈ സ്റ്റേജും ക്ലിപ്പും. ഇനിയുള്ളത് ഈ സ്റ്റേജിന് താഴെയുള്ള ഒരു പോർഷൻ, അതാണ് നമ്മുടെ ഈ സ്പെസിമിൻ അല്ലെങ്കിൽ നമ്മുടെ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഭാഗം. ഈ ഭാഗത്തിന് മെയിനായിട്ടും രണ്ട് തലങ്ങളാണ് ഉള്ളത്. ഒന്നൊരു പ്ലെയിൻ മിററും ഉണ്ട്, പിന്നെ ഒരു കോൺകേവ് മിററും ഉണ്ട്. അതിൽ പ്ലെയിൻ മിറർ എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി കോൺകേവ് മിറർ ആണെങ്കിൽ കൃത്രിമ പ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി അതിന് താഴെയായിട്ട് ഒരു കണ്ടൻസർ ലെൻസ് കൂടിയുണ്ട്. ആ കണ്ടൻസർ ലെൻസാണ് നമ്മുടെ നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശത്തെ കേന്ദ്രീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. ഈ കണ്ടൻസർ ലെൻസിനോട് കൂടെ തന്നെ ഒരു ഡയഫ്രം കൂടിയുണ്ട്. ആ ഡയഫ്രം ആണ് നമ്മുടെ പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സുകൾ. ഇനി നമുക്ക് ഇവിടെ പറയുന്നത് മാഗ്നിഫിക്കേഷൻ പവറിനെ കുറിച്ചാണ്. അതായത് ഈ മൈക്രോസ്കോപ്പിൻ്റെ ഒബ്ജക്റ്റീവ് ലെൻസിൽ 10x അല്ലെങ്കിൽ 45x എന്നൊക്കെയുള്ള രീതിയിലുള്ള സംഖ്യകൾ എഴുതിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ഐ പീസിലും ഉണ്ടാവും ഇതുപോലത്തെ സംഖ്യകൾ. അപ്പോൾ ഈ ഐ പീസിലും ഒബ്ജക്റ്റീവ് ലെൻസിനുമുള്ള സംഖ്യകളുടെ ഗുണനഫലത്തിനെയാണ് നമ്മൾ ആവർത്തന ശേഷി അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതായത് പി എസ് സി മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. കോശം കണ്ടെത്തിയത് ആരാണെന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതിൻ്റെ ആൻസറാണ് റോബർട്ട് ഹുക്ക്. നെക്സ്റ്റ് കോശത്തിൻ്റെ കേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബ്രൗണ്. അത് 1831ലായിരുന്നു. ദെൻ സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എം ജെ ഷ്ലീഡൻ. അത് 1838ൽ നെക്സ്റ്റ് ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡോർ ഷാൻ. അത് 1839ൽ ഈ തിയോഡോർ ഷാനും എം ജെ ഷ്ലീഡനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ച് പഠിക്കണം. അടുത്തതിനി പറയുന്നത് വിഭജിക്കുന്ന സെല്ലുകളെ നിരീക്ഷിച്ചുകൊണ്ട് ഈ നിലവിലുള്ള സെല്ലുകളിൽ നിന്ന് മാത്രമാണ് പുതിയത് ഉണ്ടാകുന്നത് എന്നുള്ളൊരു നിഗമനത്തിലെത്തിയ ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് ഹിർഷോ. 1858ലായിരുന്നു. അപ്പോൾ ഈ വർഷങ്ങളൊക്കെ ടെക്സ്റ്റിൽ പറയുന്നതുകൊണ്ട് തന്നെ നമ്മളത് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം. ആദ്യമായിട്ട് കോശത്തെ നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഹുക്ക്. ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ 1831ൽ സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് എം ജെ ഷ്ലീഡൻ 1838ൽ ദെൻ ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷ്വാനാണ്. അത് 1839ൽ ദെൻ വിഭജിക്കുന്ന സെല്ലുകളെ നിരീക്ഷിക്കുകയും ഈ നിലവിലുള്ള സെല്ലുകളിൽ നിന്ന് മാത്രമാണ് പുതിയത് ഉണ്ടാകുന്നത് എന്നുള്ളൊരു നിഗമനത്തിലെത്തുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് ഹിർഷോ 1858ൽ. ഇനി ഇത്രയും ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്തുകൊണ്ട് തിയോഡോർ ഷാനും എം ജെ ഷ്ലീഡനും കൂടെ രൂപീകരിച്ചതാണ് സെൽ തിയറി അല്ലെങ്കിൽ കോശ സിദ്ധാന്തം. അതിൽ മെയിനായിട്ടും പറയുന്നത് എല്ലാ ജീവശരീരവും കോശനിർമ്മിതമാണ്.
മറ്റൊന്ന് എല്ലാ ജീവികളുടെയും അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കോശമാണ്. ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ട് സെൽ തിയറിയിൽ പറയുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് കോശത്തിന്റെ ധർമ്മങ്ങളാണ്. മെയിൻ ആയിട്ട് മൂന്ന് ധർമ്മങ്ങളാണ് ടെക്സ്റ്റിൽ പറയുന്നത്. ആദ്യത്തേത് ഇത് അന്യ വസ്തുക്കളെ പ്രതിരോധിക്കുന്നു. അന്യ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ രോഗാണുക്കൾ അതുപോലെയുള്ള കാര്യങ്ങളെ കോശങ്ങൾ പ്രതിരോധിക്കുന്നു. ഇനി മറ്റൊന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജത്തെ പോഷകങ്ങളിൽ നിന്നും ഇത് സ്വതന്ത്രമാക്കുന്നു. നെക്സ്റ്റ് ജൈവ തന്മാത്രകളുടെ നിർമ്മാണം, അത് മൂന്നുമാണ് കോശങ്ങളുടെ ധർമ്മങ്ങൾ. നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ളത് ജീവദ്രവ്യവും കോശദ്രവ്യവും ഈ രണ്ട് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അതിൽ ജീവദ്രവ്യം എന്ന് പറയുന്നത് കോശസ്തരത്തിനുള്ളിലുള്ള എല്ലാ പദാർത്ഥങ്ങളെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ജീവദ്രവ്യം എന്ന് പറയുന്നത്. അതുപോലെ കോശദ്രവ്യമാണെങ്കിൽ ഈ ജീവദ്രവ്യത്തിൽ മർമ്മത്തെ ഒഴിച്ചിട്ടുള്ള ബാക്കി ഭാഗത്തിനെയാണ് നമ്മൾ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു സസ്യകോശത്തിൻ്റെ ഫിഗറാണ്. പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. അതിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് ഓർഗനൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. മൈറ്റോകോൺഡ്രിയോൺ ഉണ്ട്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്, റൈബോസോം, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഓർഗനൽസും അതിൻ്റെ ഫംഗ്ഷൻസുമാണ് നമ്മളിനി നോക്കുന്നത്. ആദ്യത്തേത് മൈറ്റോകോൺഡ്രിയോൺ ആണ്. മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്നത് കോശത്തിൻ്റെ ഊർജ്ജ നിലയമാണ്. എന്നുവെച്ചാൽ ഊർജത്തിൻ്റെ നിർമ്മാണത്തിനും സംഭരണത്തിനുമൊക്കെ സഹായിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജം ആവശ്യമായിട്ട് വരുന്ന അവയവങ്ങളാണ് കരൾ, പേശികൾ, തലച്ചോറ് എന്നിവയൊക്കെ. അപ്പോൾ അവിടുത്തെ കോശങ്ങളിലും ധാരാളമായിട്ട് മൈറ്റോകോൺഡ്രിയോൺ കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് കോശത്തിലെ സഞ്ചാരപാതയാണ്. മെയിനായിട്ടും പദാർത്ഥ സംവഹനത്തിനാണ് ഇത് സഹായിക്കുന്നത്. അതുപോലെ ഇത് കോശത്തിന് പ്രത്യേകതരം ദൃഢതയും ആകൃതിയും ഒക്കെ നൽകുന്നതുകൊണ്ട് തന്നെ കോശാസ്ഥി കൂടം എന്നതിനെ വിളിക്കാറുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ് റൈബോസോമാണ്. റൈബോസോം എന്ന് പറയുന്നത് മാംസ നിർമ്മാണത്തിന് സഹായിക്കുന്നതാണ്. ഇനി ഫേനം. ഫേനം എന്ന് പറയുന്നത് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവയൊക്കെ സംഭരിക്കലാണ്. അതുപോലെ അവസാനത്തെ ഓർഗനലാണ് ഗോൾഗി കോംപ്ലക്സ്. ഗോൾഗി കോംപ്ലക്സിൻ്റെ മെയിൻ ഫങ്ഷൻ നമ്മുടെ ശരീര സ്രവങ്ങളെ ഒരു ചെറു സഞ്ചികളിലാക്കുക എന്നുള്ളതാണ്. ശരീര സ്രവങ്ങൾ എന്ന് പറയുമ്പോൾ ഹോർമോൺസ് അല്ലെങ്കിൽ രാസാഗ്നികൾ, അതുപോലെ ശ്ലേഷ്മരസം എന്നിവയൊക്കെ. അത് ഇത് ഗ്രന്ഥി കോശങ്ങളിൽ ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള കോശാംഗങ്ങളും അവയുടെ ഫംഗ്ഷൻസും. ഇനി നമ്മൾ പറയുന്നത് ഒരു കോശത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം എന്ന് തന്നെ നമ്മൾ വിളിക്കുന്ന മർമ്മത്തെക്കുറിച്ചാണ്. അപ്പോൾ മർമ്മത്തിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. അതിൽ ഒരുപാട് പാർട്സുകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷൻസും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് പറയുന്നത്. ആദ്യമായിട്ട് മർമ്മകമാണ്. മർമ്മകം എന്നുള്ളത് ഗോളാകൃതിയിലാണ്. അതുപോലെ ഇത് റൈബോസോമിൻ്റെ നിർമ്മാണത്തിനാണ് സഹായിക്കുന്നത്. നെക്സ്റ്റ് മർമ്മദ്രവ്യമാണ്. ഇത് ദ്രാവക രൂപത്തിലാണ്. അതുപോലെ ക്രോമാറ്റിൻ ജാലികയും ഈ മർമ്മകമൊക്കെ കാണപ്പെടുന്നത് ഈ മർമ്മദ്രവ്യത്തിലാണ്. നെക്സ്റ്റ് മർമ്മസ്തരം. മർമ്മത്തെ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇരുവാളികളുള്ള സ്തരമാണ് മർമ്മസ്തരം. നെക്സ്റ്റ് ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് ഈ കോശദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ഭാഗമാണ്. ഇതിലാണ് മെയിനായിട്ടും ഡി എൻ എ ഒക്കെ കാണുന്നത്. അവസാനത്തെ പാർട്ടാണ് മർമ്മരന്ധ്രം. അതായത് ഇത് മർമ്മസ്തരത്തിലുള്ള സുഷിരങ്ങളാണ്. മെയിനായിട്ടും മർമ്മത്തിനകത്തേക്കും പുറത്തേക്കും ഒക്കെയുള്ള പദാർത്ഥ സംവഹനത്തിനാണിത് സഹായിക്കുന്നത്. നെക്സ്റ്റ് ടെക്സ്റ്റിൽ പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രോകാരിയോട്സും യൂകാരിയോട്സും. അതിൽ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത് പ്രത്യേകതരം മർമ്മങ്ങളില്ലാത്ത കോശങ്ങളുള്ള ജീവികളെയാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ എന്നിവയൊക്കെ. ഇനി സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു മർമ്മമുള്ള ജീവികളെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ അമീബ, പിന്നെ സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയൊക്കെ. ഇനി നമ്മൾ പറയുന്നത് സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഓർഗനലായിട്ടുള്ള പ്ലാസ്റ്റിഡ്സിനെ കുറിച്ചാണ്. അതായത് ജൈവകണങ്ങൾ. മെയിനായിട്ടും ഇത് മൂന്ന് ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്രോമോപ്ലാസ്റ്റ്, പിന്നെ ക്ലോറോപ്ലാസ്റ്റ്, ദെൻ ല്യൂക്കോപ്ലാസ്റ്റ്. അതിൽ ഈ ക്രോമോപ്ലാസ്റ്റാണ് നമ്മുടെ ഫലങ്ങൾക്കും പൂക്കൾക്കും ഒക്കെ നിറങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇനി ക്ലോറോപ്ലാസ്റ്റാണ് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. ദെൻ ല്യൂക്കോപ്ലാസ്റ്റിന് പ്രത്യേകിച്ച് നിറമൊന്നുമില്ല, എങ്കിലും അത് ആഹാരം സംഭരിച്ചു വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാസ്റ്റിഡാണ്. ഇനി നമുക്ക് ഒരു ജന്തുകോശത്തിൻ്റെ പിക്ചർ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് പിക്ചർ കാണാം. ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സസ്യകോശത്തിൻ്റെ പിക്ചർ നമ്മൾ കണ്ടപ്പോൾ അതിലുള്ള ഒരുപാട് ഓർഗനൽസ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. അത് കൂടാതെയുള്ള രണ്ട്
ഓർഗനൽസ് ആണ് അതായത് ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന രണ്ട് ഓർഗനൽസ് ആണ് സെൻട്രോസോമും ലൈസോസോമും അതിൽ സെൻട്രോസോം എന്ന് പറയുന്നത് കോശ വിഭജനത്തിൽ സഹായിക്കുന്ന സെൻട്രിയോളുകൾ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ദെൻ ലൈസോസോം ആണെങ്കിൽ അന്യവസ്തുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോശാംഗമാണ് ലൈസോസോം എന്ന് പറയുന്നത് സോ ഇത്രയും കാര്യങ്ങളാണ് കോശങ്ങളെക്കുറിച്ച് ഈ ചാപ്റ്ററിൽ പറയുന്നത് അപ്പോൾ ഇനി ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പിഎസ്സി മേ ബി ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗമല്ലാത്തത് ഏത് എന്നുള്ളതാണ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് പ്ലെയിൻ മിറർ കോൺകേവ് മിറർ കോൺവെക്സ് മിറർ കണ്ടൻസർ അപ്പോൾ അതിൻ്റെ ആൻസർ കോൺവെക്സ് മിറർ ആണ് ബാക്കി മൂന്നും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ ഭാഗങ്ങളാണ് എന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോശത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് ആര് ഓപ്ഷൻസ് റോബർട്ട് ഹുക്ക് റോബർട്ട് ബ്രൗണ് റുഡോൾഫ് വിർഷോ ജെയിംസ് വാട്സൺ അതിൻ്റെ ആൻസർ റോബർട്ട് ബ്രൗൺ ആണ് ഇവിടെ റോബർട്ട് ബ്രൗണും റോബർട്ട് ഹുക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകങ്ങളാണ് ഡാഷ് അതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഡി എൻ എ ആർ എൻ എ കോശങ്ങൾ കലകൾ അതിൻ്റെ ആൻസർ കോശങ്ങൾ എന്നുള്ളതാണ് ഇവിടെ ഡി എൻ എ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് കാരണം ഡി എൻ എയും നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഘടകമാണല്ലോ അതുകൊണ്ട് ഡി എൻ എ അല്ല ആൻസർ കോശങ്ങളാണ് അത് ശ്രദ്ധിക്കണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോശാസ്ഥികുടം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻസ് കോശഭിത്തി ഗോൾഗി കോംപ്ലക്സ് മൈറ്റോകോൺഡ്രിയോണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അതിൻ്റെ ആൻസർ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം നമ്മൾ മുമ്പ് പറഞ്ഞു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ഏതാണെന്നുള്ളതാണ് ഓപ്ഷൻസ് റൈബോസോമ് ഫേനം സെൻട്രോസോമ് പ്ലാസ്റ്റിക്സ് അതിൻ്റെ ആൻസർ സെൻട്രോസോം ആണ് നമ്മൾ ക്ലാസിൻ്റെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന ഓർഗനൽസ് ആണ് സെൻട്രോസോമും ലൈസോസോമും അപ്പോൾ അതിൽപ്പെട്ട സെൻട്രോസോം ആണ് ഇവിടുത്തെ ആൻസർ സോ പി എസ് സിക്ക് വേണ്ടിയിട്ട് എസ് സി ആർ ടി പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു